ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻറ്റെൻ ഇന്നലെ ഞാൻ നടികറും കണ്ട് ഫോൾ ഗൈ എന്ന് പറയുന്ന സിനിമ ഐ മാക്സിലും കണ്ടായിരുന്നു ഫോൾ ഗൈ ഈസ് ഡിറക്റ്റഡ് ബൈ ഡേവിഡ് ലീച്ച് ഡേവിഡ് ലീച്ച് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് പൂളിൻ്റെയൊക്കെ ഡയറക്ടറാണ് കേട്ടോ അങ്ങേരുചെയ്ത അവസാനത്തെ പടം വന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം അറ്റോമിക് ബ്ലോണ്ട് ഡെഡ് പൂൾ ടു ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് പിന്നെ ബുള്ളറ്റ് ട്രെയിൻ അങ്ങനെ പടമാണ് അത് ആ ബുള്ളറ്റ് ട്രെയിൻ മാത്രം മതി അങ്ങേര പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ പിന്നെ ജോൺ വിക്കിൽ പുള്ളി ഡയറക്ടർ ഇത് അൺക്രെഡിറ്റഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറായിരുന്നു പുള്ളിയാണ് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തത് അതാണ് അൺക്രെഡിറ്റഡ് പിന്നെ പുള്ളി ഡെ ഡെഡ് പൂൾ ടൂക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ റിട്ടേൺ ബൈ ഡ്രൂ പി എസ് എഫ് ഇംഗ്ലീഷ് ആരന്മാരെ ഇത് കാസ്റ്റിംഗ് പറയാൻ ഭയങ്കര പാടാണ് കേട്ടോ ഈ സിനിമാറ്റോഗ്രഫി ജോണത്തൻ സീല അടിപൊളിയായിരുന്നു പിന്നെ എഡിറ്റഡ് ബൈ എൻ്റെ അമ്മച്ചി ഇത് ഞാൻ എങ്ങനെ വായിക്കും ഐ എഡിറ്റഡ് ബൈ എന്തിനാണെന്ന് വേണ്ടത് ഒരു പിടിയില്ല അതുകൊണ്ട് ഞാൻ പുള്ളിയെ റെസ്പെക്ട് ചെയ്തിട്ട് പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല ഡൊമിനിക് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സൽ പിക്ചേഴ്സ് ആണ് പ്രൊഡ്യൂസിങ് സ്റ്റുഡിയോ വൺ ട്വൻറ്റി സിക്സ് മിനിറ്റ്സ് ആണ് അറിയൂല പടം നൂറ്റി ഇരുപത്തെട്ട് മിനിറ്റ് അറിയൂല കേഡെല്ലാം സിനിമ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊക്കെ പറയുന്ന പരിപാടിയാണ് പിടിച്ചേക്കുന്നത് എസ്പെഷ്യലി സ്റ്റണ്ട് ആക്ടേഴ്സിൻ്റെയും സ്റ്റണ്ട് കോർഡിനേറ്റേഴ്സിന്റെ ജീവിതം അയ്യോ ഇതിലോ നമ്മൾ കാണുമ്പോൾ ഒരു ഹോളിവുഡ് സിനിമ അതിന് കൊടുക്കണ ബഡ്ജറ്റ് അത് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് കണ്ണുള്ളൂ ഓ ഒരു രക്ഷ മസ്റ്റ് വാച്ച് ആണ് ഈ പടം അത് ഈ സിനിമ ഈ സിനിമ മോഹികളും സിനിമ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് കാണുമോ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു നമ്മൾ ചിന്തിച്ചു അത് അതിൻ്റെ ഒരു അത് ഒരു ചെറിയ സീനെടുക്കേണ്ട ഒരു സംഭവമാണ് കാണിക്കുന്നത് ആ ക്ലൈമാക്സ് പാർട്ടും ഒരു ചെറിയൊരു സീനും അത് എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ കണ്ണുള്ളൂ എങ്കിൽ ഒരു ഫുൾ ഒരു ഹോളിവുഡ് സിനിമയിലേക്ക് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനെ ഒക്കെ പോയിന്ന് അവരെ അസിസ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം നോളജായിരിക്കും നമുക്ക് കിട്ടുന്നത് പറയുമായിരിക്കാം അതുപോലെ സോറി സിനിമ ഒരു രക്ഷത എൻ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെൻറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്ര രസമായിട്ട് നമ്മുടെ ഇവൻ റയൻ ഗോസ്ലിംഗൊക്കെ പൊളിച്ച് അടിക്കിയിട്ടുണ്ട് കേട്ടോ റയൻ ഗോസ്ലിങ്ങിൻ്റെ സ്റ്റൻഡബിളിൻ്റെ അവസാന സിനിമയൊക്കെ കാണിക്കുന്നുണ്ട് വറ്റ് ഇസ് വെരി നൈസ് അതുപോലെ ഫാമിലി ബ്ലണ്ട് ആണെങ്കിലും അഭിനയിച്ചിരിക്കുന്നവരൊക്കെ പൊളി വില്ലനായിട്ട് പറഞ്ഞാൽ മറ്റേ നമ്മളെ കിക്കാസ് എന്നു തന്നെ സിനിമയിലെ നടനാണ് അവൻ മറ്റേതിലും ഉണ്ട് ബുള്ളറ്റ് ട്രെയിനിലും ഉണ്ട് അപ്പോൾ ഒരു തമാശയ്ക്ക് തമാശയുണ്ട് പുള്ളീരെ അറിയാമല്ലോ പുള്ളീരെ ഒരു ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞത് ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളാണ് അതുകൊണ്ട് പുള്ളിയുടെ ടെറിട്ടറിയുമാണ് ഈ സിനിമ ആടിച്ച് തൂഫാനാക്കിയിട്ടുണ്ട് അത് ഓരോ സ്റ്റണ്ട് സീൻ കാണുമ്പോഴും നമുക്ക് ഓ കുളാം അടിപൊളി എന്ന് നമ്മൾ മനസ്സിൽ ഫീൽ ചെയ്യാ അടിപൊളി സിനിമ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഐ എൻജോയ്ഡ് ചെയ്ത് എനിക്ക് ഞാനൊരു എനിക്ക് ഐ ഹാഡ് എ ബ്ലാസ്റ്റ് ഞാൻ ചിരിച്ച് മറിഞ്ഞ് മറ്റേ സീറ്റിൽ ഓ അടിപൊളി അല്ലെ അതൊക്കെ പറഞ്ഞൊരു ഫീലിംഗ് ആയിരുന്നു എന്തായാലും കിഡിലമ്പടം പക്ഷേ ഇത് വളരെ ഒരു യാഥാർത്ഥ്യമുണ്ട് ഇപ്പോഴും ഓസ്കാർ അവാർഡിൽ സ്റ്റണ്ട് ആക്ടേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റണ്ട് കോർഡിനേറ്റേഴ്സിനോ ഓസ്കാറില്ല വി എഫ് എക്സിനുണ്ട് പക്ഷേ സ്റ്റണ്ട് ചെയ്യുന്നവർക്ക് ഇപ്പോഴും വില കൊടുക്കാത്തൊരു ഒരു രാജ്യമാണ് എനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല ഒരു സിനിമയുടെ ഏറ്റവും ഒരു ആക്ഷൻ സിനിമയുടെ ഏറ്റവും പീക്ക് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് സ്റ്റണ്ട് അതിന് അവർ ഇതുവരായിട്ടും വില കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട് ആൻഡ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനിങ് പടമായിട്ടാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തത് സൂപ്പർ പടം കഥയൊക്കെ പിന്നെ അത് തന്നെ മറ്റേ മറ്റേത് തന്നെ മറച്ച തന്നെ അവനെ അതൊക്കെ പ്രഡിക്റ്റബിളൊക്കെ തന്നെ പക്ഷേ സിനിമ എൻഗേജിങ് ആണോ നമ്മൾ എൻജോയ് ചെയ്യോ അതാണ് അറിയേണ്ടത് ഞാൻ കട്ടയ്ക്ക് എൻജോയ് ചെയ്ത് സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നുള്ള രീതിയിൽ പൊളിച്ചടിക്കിയ ഒരു ഗംഭീര പടം ഐമാക്സിൽ കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അല്ലാത്തവശവും ഇറ്റ് ഈസ് ഫൈൻ ഭയങ്കര ഒന്നും അല്ല കേട്ടോ ത്രീ ഡിക്കൊന്നും ഇതിലൊന്നൊന്നുമില്ല പിന്നെ ചെറിയ ചെറിയ ക്യാമിയോകളൊക്കെ ഉണ്ട് പടത്തിൽ നൈസായിട്ടുണ്ട് ഒരു ഒരു ഗംഭീര പടം കുറേ സാധനങ്ങളൊക്കെ കൊട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കിടില പടം അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പ്ലീസ് നിങ്ങൾ ഇതൊന്നും ആരും കാണാത്ത ആരും ഇല്ല എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പേരെങ്കിലും കണ്ട സന്തോഷം സോ യാ ട്രൈ യു ആർ ബെസ്റ്റ് ടു വാച്ച് ദിസ് മൂവി പോളിപ്പടം